Welcome back to Bosco Campus Vision. This is the lecture 63 on Marketing Management. I am Rashmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last classes, we discussed what did you mean by advertising and the characteristics of advertising. In today's session, we will discuss the functions of advertising. Actually, advertising has a greater role to play in creating consumer awareness and increasing sales. The functions of advertising may be brought under primary functions and secondary functions. Advertising ennu parayunnathu mass paid communication ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതൊരു കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണെന്ന് അഡ്വർടൈസിങ്ങിന് വേറൊരു രീതിയിൽ വിളിക്കാറുണ്ട്. കാര്യം കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള യൂസും അതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്വാളിറ്റീസ്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഇൻഫർമേഷൻസ് കൊടുത്ത് കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് കൂടി ആയതുകൊണ്ട് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നുകൂടി വിളിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ സെഷൻസിൽ, ഈ ഒരു സെഷനിൽ നമ്മൾ അഡ്വർടൈസിങ്ങിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും അഡ്വർടൈസിങ്ങിന് രണ്ട് തരത്തിലുള്ള ഫങ്ഷനാണുള്ളത്. ഒന്ന് പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും. ദി ഫോളോയിങ് ആർ ദ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്: ഇൻക്രീസിങ് സെയിൽസ്, പെർസ്വേഡിങ് ടു സ്റ്റോക്ക് മോർ, അസിസ്റ്റിംഗ് ടു ലിക്വിഡേറ്റ് സ്റ്റോക്ക്, ഇൻക്രീസിങ് പെർ ക്യാപിറ്റൽ യൂസ്, പ്രൊട്ടക്ട് മാനുഫാക്ചറേഴ്സ് ഇൻട്രസ്റ്റ്, എലിമിനേറ്റ് സീസണൽ ഫ്ലക്ച്വേഷൻസ്, raising standard of living, supplying at low price. So these are the main primary functions of advertising. Let us discuss each point in detail. First one is increasing sales. Advertising promote sale of goods and services by informing and persuading the people to buy them. നമുക്കറിയാം, ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടി വിയിലോ ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ മനസ്സിലുണ്ടാകും. അതുപോലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിക്കണം എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. നമ്മളത് ഒന്ന് ട്രൈ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും അല്ലേ. സോ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ മനസ്സിൽ ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റിനെ വാങ്ങിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ ഒരു അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. സോ അതുവഴി എന്താണ് സെയില് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ, അഡ്വർടൈസിങ്ങിൻ്റെ ഒരു പ്രൈമറി ഫങ്ഷൻ തന്നെ കൺസ്യൂമേഴ്സിനെ കൊണ്ട് പെർസ്വേഡ് ചെയ്യിച്ച് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അഡ്വർടൈസിങ്ങിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള പുതിയ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതും പറയുന്നുണ്ട്. സോ ഫസ്റ്റ് പ്രൈമറി ഫങ്ഷൻ ഈസ് ഇൻക്രീസിങ് സെയിൽസ്, സെയിൽസ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഫങ്ഷൻ നോക്കാം. സെക്കൻഡ് പ്രൈമറി ഫങ്ഷൻ, അതായത് പെർസ്വേഡിങ് ടു സ്റ്റോക്ക് മോർ. അഡ്വർടൈസിങ് പെർസ്വേഡ്സ് ഡീലേഴ്സ് ടു സ്റ്റോക്ക് മോർ ഓഫ് ദ അഡ്വർടൈസ്ഡ് ഗുഡ്സ്. ഇപ്പോൾ ഒരു ന്യൂസിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീലേഴ്സിനെ കൊണ്ട് കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെക്കാനായിട്ട് ശ്രമിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇപ്പോൾ ഡിമാൻഡ് കുറവാണെങ്കിൽ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കൺസ്യൂമേഴ്സിനെ കൊണ്ട് അത് പെർസ്വേഡ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അഡ്വർടൈസേഴ്സ് ഡീലേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ സ്റ്റോക്ക് എടുത്ത് വെക്കാനായിട്ട് പറയും. ഓക്കെ, അതാണ് പെർസ്വേഡിങ് ടു സ്റ്റോക്ക് മോർ, അതാണ് സെക്കൻഡ് പ്രൈമറി ഫങ്ഷൻ. ദെൻ ദ തേർഡ് പ്രൈമറി ഫങ്ഷൻ ഈസ് അസിസ്റ്റിംഗ് ടു ലിക്വിഡേറ്റ് സ്റ്റോക്ക്. അഡ്വർടൈസിങ് നോട്ട് ഓൺലി അസിസ്റ്റ് ദ പ്രൊഡ്യൂസർ ഓർ അഡ്വർടൈസർ ബട്ട് ആൾസോ ഹെൽപ്സ് ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് to sell out
ദ അഡ്വർടൈസ്ഡ് ഗുഡ്സ്. ഈ ഒരു അഡ്വർടൈസിങ് പ്രൊഡ്യൂസറെയും അല്ലെങ്കിൽ അഡ്വർടൈസറെയും മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നത്, ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും സഹായിക്കുന്നുണ്ട്. അവരെടുത്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം, അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം സെൽ ഔട്ട് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്ഫുൾ സഹായിക്കുന്നത് കൂടിയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നൗ വി ഡിസ്കസ്ഡ് 3 പോയിൻറ്റ്സ് ഓഫ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്. ഫസ്റ്റ് വൺ ഈസ് ഇൻക്രീസിങ് സെയിൽസ്, ദാറ്റ് ഈസ് അഡ്വർടൈസിങ് പ്രമോട്ട്സ് സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ഇൻഫോമിങ് ആൻഡ് പെർസ്വേഡിങ് ദ പീപ്പിൾ ടു ബൈ ദം. ദെൻ ദ സെക്കൻഡ് function is persuading to stock more, that is advertising persuade dealers to stock more of advertised goods. And the third point is assisting to liquidate stock. It also helps wholesalers and retailers to sell out the advertised goods. Okay, next class we will continue with the same same topic, and there we will discuss the remaining points of primary functions of advertising.